ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൈ സ്ക്വയർ ടെസ്റ്റ് എങ്ങനെ അനലൈസ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ബേസ്ഡ് ഓൺ ഇൻഫർമേഷൻ ഓൺ 1000 റാൻഡംലി സെലക്ടഡ് ഫീൽഡ്സ് അബൌട്ട് ദ ടെൻഡൻസി സ്റ്റാറ്റസ് ഓഫ് ദ കൾട്ടിവേഷൻ ഓഫ് ദീസ് ഫീൽഡ്സ് ആൻഡ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് കളക്റ്റഡ് ഇൻ ആൻ ആഗ്രോ എക്കണോമിക് സർവേ. ദ ഫോളോയിങ് ക്ലാസിഫിക്കേഷൻ വാസ് നോട്ടഡ്: യൂസിങ് ഫെർട്ടിലൈസേഴ്സ്, നോട്ട് യൂസിങ് ഫെർട്ടിലൈസേഴ്സ്. ഇവിടെ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തതുകൊണ്ട്, യൂസ് ചെയ്യാത്തതുണ്ട്. അതുപോലെ തന്നെ ഈ കൃഷി നടത്തുന്നത് ഓൺഡ് ആയിട്ടുണ്ട്, റെൻ്റഡും ഉണ്ട്. അതായത് സ്വന്തമായി ലാൻഡിലുള്ളവർ തന്നെ 416 യൂട്ടിലൈസ് ഫെർട്ടിലൈസേഴ്സ് വളം ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ 64 എന്താണ് നോട്ട് യൂസിങ് ഫെർട്ടിലൈസറാണ്. അതുപോലെ റെൻ്റഡും ഉണ്ട്, റെൻ്റഡും ഇതുപോലെ രണ്ട് രീതിയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് വേരിയബിൾ അല്ലെങ്കിൽ രണ്ട് ആട്രിബ്യൂട്ട്സുകൾ തമ്മിൽ ചെക്ക് ചെയ്യണം. ഓൺഡ് റെൻ്റഡ് എന്ന ഒരു ആട്രിബ്യൂട്ടും ഫെർട്ടിലൈസർ യൂസ് ചെയ്തതും യൂസ് ചെയ്യാത്തതും മറ്റൊരു ആട്രിബ്യൂട്ടും. ഇങ്ങനെയാണ് ഡാറ്റ തന്നത്. എക്സാമിൻ വെദർ ഓണർഷിപ്പ് ആൻഡ് യൂസസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. അതായത് ഇവ തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അതായത് ഈ ബിൽഡിങ് കൃഷി ചെയ്യുന്ന ലാൻഡ് ഓൺഡ് റെൻ്റഡ് ആണോ, അല്ലെങ്കിൽ ഫെർട്ടിലൈസർ നമ്മൾ യൂസ് ചെയ്യുന്നതാണോ യൂസ് ചെയ്യാത്തതാണോ, ഈ രണ്ട് ആട്രിബ്യൂട്ട്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലേ, ഇതാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്തരം കേസിൽ നമ്മൾ ഉപയോഗിക്കുക 5% ലെവൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കേസിൽ നമ്മൾ ഉപയോഗിക്കുക പിന്നെ കൈസ്കോർ ടെസ്റ്റാണ്. ഇൻഡിപെൻഡൻറ്റ് ചെക്ക് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കൽ കൈസ്കോർ ടെസ്റ്റാണ്. അപ്പോൾ സാധാരണ പോലെ എയിം എഴുതണം: ടു എക്സാമിൻ ദ വെദർ ഓണർഷിപ്പ് ആൻഡ് യൂസസ് ഓഫ് ഫെർട്ടിലൈസർ ഇൻഡിപെൻഡൻറ്റ് അറ്റ് 5% ലെവൽ. എയിം എപ്പോഴും നമ്മുടെ ക്വസ്റ്റ്യൻ അനുസരിച്ചിട്ടാണ് വരിക. പിന്നെ പ്രിൻസിപ്പളിൽ കൈസ്കോർ ടെസ്റ്റ് യൂസ് ടു ടെസ്റ്റ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ആട്രിബ്യൂട്ട്സ്. നമുക്കറിയാം ആട്രിബ്യൂട്ട്സിൻ്റെ ഇൻഡിപെൻഡൻസി ചെക്ക് ചെയ്യാനാണ് കൈസ്കോർ ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ നൾ ഹൈപ്പോസിസ് എച്ച് നോട്ട്, നമ്മൾ ആട്രിബ്യൂട്ട്സ് ആർ ഇൻഡിപെൻഡൻറ്റ് എന്ന് കൊടുക്കും. ദ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തിസിസ് H1 എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട്സ് ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ് എന്ന് കൊടുക്കും. അപ്പോൾ ഇവിടെ കൈസ്കോർ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് സിഗ്മ OI മൈനസ് EI ഓൾ സ്ക്വയർ ബൈ ഇ. നമുക്കറിയാം ഇത് നമ്മൾ തിയററ്റിക്കലായിട്ട് പ്രോബ്ലത്തിൽ ചെയ്തതാണ്. എന്നിട്ട് കൈസ്കോറിൻ്റെ വാല്യൂ കണ്ടിട്ട് കൈസ്കോറിൻ്റെ ആൽഫ ടേബിൾ വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യും. അത് ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ റിജക്ട് ടച്ച് നോട്ട്, അല്ലെങ്കിൽ ആക്സെപ്റ്റ് ടച്ച് നോട്ട്. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തന്ന ഡാറ്റ ഇതാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഇത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ടൈപ്പ് ചെയ്യാം, നല്ല എഡിങ് കൊടുത്തിട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഈ രീതിയിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഡാറ്റ സ്റ്റാറ്റിസ്റ്റിക്സിൽ നോക്കിക്കഴിഞ്ഞാൽ കൈസ്കോർ ടെസ്റ്റ് ഇവിടെ കിട്ടും. അപ്പോൾ ഇൻപുട്ട് റേഞ്ച് ഏതാണ്? ഇൻപുട്ട് റേഞ്ച് ഇതാണ് നമ്മുടെ ഡാറ്റ, അത് അതുപോലെ കൊടുക്കുക. പിന്നെ നമുക്ക് വേണ്ട റിസൾട്ട് ഇവിടെ വരണം. അപ്പോൾ ഞാൻ പ്രിൻസിപ്പൽ കഴിഞ്ഞ് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ ഔട്ട്പുട്ട് ഇവിടെ വേണം എന്നുണ്ടെങ്കിൽ, ഡാറ്റ അനാലിസിൻ്റെ അവിടെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്തു, സെലക്ട് ചെയ്ത് കാണിച്ചു കൊടുത്തു. ഇനി കോളം റോസ് അതൊന്നും നമ്മൾ കോളംസിൽ തന്നെ കൊടുത്താൽ മതി, ഓക്കെ കൊടുക്കാം. അപ്പോൾ ഇവിടെ റിസൾട്ട് കിട്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ റിസൾട്ട് വന്നത്. എന്താ നോക്കാം, ഇതിൽ നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. ആൽഫ 5% അപ്പോൾ ആൽഫ 5% വന്നത്. ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് ഫ്രീഡം 2×2 ഡാറ്റയാണ്. അതുകൊണ്ട് 2-1×2-1 ദാറ്റ് ഈസ് 1 എന്ന് കിട്ടും. അത് അവിടെ ഉണ്ട്. പിന്നെ പി വാല്യൂ ഉണ്ട്, ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ടെസ്റ്റ് ചെയ്യാൻ പി വാല്യൂ വെച്ച് ടെസ്റ്റ് ചെയ്യാം, പക്ഷെ നമ്മൾ സാധാരണ ഇപ്പോൾ ചെയ്യാൻ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചിട്ടാണ്. ഇതാണ് കൈസ്കോറിൻ്റെ വാല്യൂ, ഇതാണ് കൈസ്കോറിൻ്റെ വാല്യൂ. പിന്നെ ഇതാണ് ക്രിട്ടിക്കൽ വാല്യൂ എന്നതാണ് ടേബിളിൻ്റെ വാല്യൂ. ക്രിട്ടിക്കൽ വാല്യൂ എന്ന് പറഞ്ഞതാണ് ടേബിളിൻ്റെ വാല്യൂ. അപ്പോൾ അത് രണ്ടും മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നമുക്ക് കൈസ്കോറിൻ്റെ വാല്യൂ 273.5 ആണ് കിട്ടിയത്. അതുപോലെ ക്രിട്ടിക്കൽ വാല്യൂ കൈസ്കോർ ആൽഫ എന്നത് 3.84 ആണ്. അപ്പോൾ ടെസ്റ്റ് നമ്മൾ ടെസ്റ്റിങ് ചെയ്യുമ്പോൾ, കൈസ്കോർ ടെസ്റ്റ് ചെയ്യുമ്പോൾ കൈസ്കോറിൻ്റെ വാല്യൂ ടേബിൾ വാല്യൂ വലുതാണെങ്കിൽ റിജക്ട് ടച്ച് നോട്ട്. അപ്പോൾ കാൽക്കുലേറ്റർ വാല്യൂ ഓഫ് കൈസ്കോർ ഈസ് ഗ്രേറ്റർ ദാൻ ടേബിൾ വാല്യൂ അല്ലേ, സോ വി റിജക്ട് ടച്ച് നോട്ട്. എന്ന് പറഞ്ഞാൽ റിജക്ട് ടച്ച് നോട്ട് പറഞ്ഞാൽ എച്ച് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ എടുത്തത്? ദ ആട്രിബ്യൂട്ട്സ് ആർ ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ഇവിടുത്തെ ഫെർട്ടിലൈസർ യൂസ് ചെയ്യുക എന്നുള്ളൊരു ആട്രിബ്യൂട്ട്സും റെൻ്റഡ് ആണോ ലാൻഡിൻ്റെ കേസും തമ്മിൽ റിജക്റ്റ് ടച്ച് നോട്ടായി, ഇൻഡിപെൻഡൻ്റ് അല്ല എന്ന് കിട്ടി. അതായത് ആക്സെപ്റ്റ് H1 ആണ്, ദ ആട്രിബ്യൂട്ട്സ് ആർ നോട്ട് ഇൻഡിപെൻഡൻറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടും എന്തെങ്കിലും ബന്ധമുണ്ട് എന്നാണ് തീരുമാനമായത്. ഇങ്ങനെ ടെസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുക. ഇത് നമ്മുടെ പ്രാക്ടിക്കൽ ഡി സെഷനിലുള്ള വരുന്നതാണ്. കൈസ്കോർ, അനോവ, അതുപോലെ പിന്നെ അതിൽ വരുന്ന Z ടെസ്റ്റാണ്. ഈ ഇതിൽ നിന്നാണ് നമുക്ക് പരീക്ഷയ്ക്ക് ഡി സെഷനിൽ നിന്ന് എഴുതേണ്ടത്.
പിന്നെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയ അനാലിസിസ് ആയിട്ട് വരാം. താങ്ക് യു.